ഈശ്വംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഗബ്രിയൽ മാലാഗ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പ്രത്യുത്തരമായി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് വിനീതയായി സ്വയം സമർപ്പിച്ചവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മാതാവ് യേശുവിനോട് പറഞ്ഞു. യേശു അവളോട് പ്രതിപദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. എങ്കിലും അമ്മ പരിചാരകരോട് അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് കൽപ്പിച്ചു. യേശു കൽപ്പിച്ചതനുസരിച്ച് അവർ ഭരണികളിൽ വെള്ളം നിറച്ചു. കലവറക്കാരൻ രുചിച്ചു നോക്കിയപ്പോൾ അത് മേൽത്തരം വീഞ്ഞായി മാറി. വീഞ്ഞു തീർന്നു പോയപ്പോൾ അവർക്കുണ്ടായ നിരാശയും നാണക്കേടും മാതാവ് സ്വന്തമായി ഏറ്റെടുത്തു. ദൈവമഹത്വം അറിഞ്ഞിരുന്ന അമ്മ ഇതുവരെ ഒരു അത്ഭുതം പോലും ചെയ്തിട്ടില്ലാത്ത തന്റെ ദിവ്യസുതിനെ കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിക്കുകയായിരുന്നു. അവർ ആവശ്യപ്പെടാതെയാണ് പരിശുദ്ധ അമ്മ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ അവരുടെ നാണക്കേടിൽ നിന്നും നിരാശയിൽ നിന്നും കൈപ്പിടിച്ചുയർത്തിയത്. അങ്ങനെ അമ്മ വരട നിലത്തെ മനോഹര പുഷ്പമായി മാറി. കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം വഴി സഹരക്ഷക എന്ന നിലയിൽ മാതാവ് യേശുവിനെ പരസ്യ ജീവിതത്തിലേക്കും കാൽവരിയിലെ യാഗത്തിലേക്കും ക്ഷണിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നമ്മെ കൈപ്പിടിച്ചുയർത്തി പ്രത്യാശയിലേക്ക് നയിച്ച് ജീവിതം അനുഗ്രഹപൂർണമാക്കി മാറ്റാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കർമ്മലസമമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് രക്ഷാകരമാക്കി മാറ്റാം. ആമേൻ.